ഹലോ വിഗ്രഹോ പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അമ്പലത്തിലല്ലേ വിഗ്രഹം ഇരിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോ എന്ന്. ഒന്ന് ഉറങ്ങാനും ഒരുത്തിനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഒരു ഫോൺ നിന്ന് ഉല്ലിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ? ഇയാൾ എന്ത് മനുഷ്യനത്? ഹലോ, ആരാ? വിഗ്രഹമോഷണം. ആ എഴുന്നള്ളി, എന്താ പ്രശ്നം? വിഗ്രഹം പോയതറിഞ്ഞപ്പോ തന്നെ പോലീസ് സ്റ്റേഷൻ പിടിച്ചു പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴായിരുന്നേ? താനൊക്കെ എവിടത്തെ പോലീസാടോ? അതെ, വിഗ്രഹം കളവ് പോയ കാര്യം വെച്ചിട്ട് നേരത്തെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വന്ന് നിന്നേനല്ലോ. അതെ, പോലീസുകാരെ കൂടുതൽ ഭരിക്കാൻ വെക്കല്ലേ. ഞാനേ സെക്രട്ടറിയാ. ഞാൻ പ്രസിഡന്റാ. ആണോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണെന്ന്. അയ്യോ, വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. ഒരു വിഗ്രഹമോഷണം ഒക്കെ നടക്കുമ്പോ നിങ്ങളെ പോലെ ഉള്ളവരോട് വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാ. അതെ, നിങ്ങൾ രണ്ട് സാധാ പോലീസുകാരോട് കിടന്ന് തായം കളിക്കാതെ എവിടെ നിങ്ങളുടെ എസ് ഐ? ആ പറ. അദ്ദേഹം പുതിയ കേസ് കിട്ടുക കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ചാവാലിപ്പട്ടി കാരണം മനുഷ്യൻ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് ഈ പാവപ്പെട്ട പോലീസുകാരുടെ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എന്നെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ? പേടിക്കണ്ട പട്ടി. പട്ടിയല്ല മനുഷ്യടോ. അതല്ലാന്ന്, മതിലിനപ്പുറത്ത് പട്ടി. എന്നെ എപ്പോ കണ്ടാലും ഈ പട്ടി ഓടിക്കും. എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിലെ എന്റെ ഭാര്യ ആയിരുന്നായിരിക്കും ആ പട്ടി, അല്ലെങ്കിൽ അത്രയും ശത്രുത എന്നോട് കാണിക്കില്ല. പോവട്ടി, മതിലിന് കേടൊന്നും വരുത്താതെ സാധിച്ചോളൂ. കുട്ടമ്പിള്ളയൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താണോ ഇവിടെ ഒരു അയൽക്കൂട്ടം? അയൽക്കൂട്ടമല്ല സാറേ ഇതാ. താൻ എന്തിനാണോ ഇവിടെ ആളെ കൂട്ടിയതെന്ന്? ഞങ്ങള് കൂട്ടിയല്ല സാറേ, ഇവിടെ ഇവര് തന്നെ കൂട്ടിയതാ. എന്താ കാര്യം സാറേ? ഇവിടുത്തെ വിഗ്രഹം എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയെങ്കിൽ അതൊരു നല്ല ഭക്തനായിരിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ട് പാവ അത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങോണ്ട് തന്നോളും. അതിനിവിടെ ഇങ്ങനെ കൂടി നിക്കണോ? എല്ലാരും പിരിഞ്ഞു പോണം. അതല്ല സാർ, ഇവിടത്തെ വിഗ്രഹം മോഷണം പോയിരുന്നു. ഈശ്വര, എന്റെ സമാധാനം പോയോ? പീസേ സാർ, ഉടൻ തന്നെ ആ ഡോഗ് സ്ക്വാഡിനെ വിളിക്കണം. സാർ, ഡോഗ് സ്ക്വാഡ് വേണോ? സാറിന് ഡെയിലി ഓടിക്കുന്ന കൊടിച്ചപ്പെട്ടി പോലെ എന്റെ മണയെ പിടിക്കും. കൂടാതെ ഫ്ലൈയിങ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വിജിലൻസ് സ്ക്വാഡും പിന്നെ വിടലലാള സ്ക്വാഡ്. വിടലലാള സാറേ, വിടലാള. ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നല്ലേ, അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം പഠിച്ചോണ്ടോന്നല്ല സാറേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് തന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണോ സാറേ? തമ്പാക്ക്. അതല്ല, എനിക്കറിയാമായിരുന്നു ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഫിംഗർ പ്രിന്റ്. എന്താ ഫിംഗർ പ്രിന്റ്? ഒരു പോലീസുകാരനെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം അത്. ഫിംഗർ പ്രിന്റ്. അതിന്റെ സ്കോഡിനെയും വരാൻ പറയൂ. എല്ലാവരെയും നിരത്തി നിർത്തി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സാർ, ശ്രീകോവിൽ പൂട്ടി താക്കോൽ തങ്ങളുടെ കയ്യിലിരിക്കവേ എങ്ങനെയാണ് കള്ളൻ അകത്തു കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. അറിയില്ല സാർ. എന്തായി കാണിക്കുന്നത്? അയാളൊരു പാവമാണ്. 10-12 വർഷമായിട്ട് ഇവിടുത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മൾ ആരാണാവോ? ഞാൻ അമ്പല കമ്പറ്റി പ്രസിഡന്റാണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ. പറ, എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? കൃഷ്ണ ഭഗവാനെ, കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ?
എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കുക, ഞാൻ നാലാളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ നാലാളറിയുന്ന മാന്യൻ ആ നാല് വീലുള്ള ജീപ്പിലോട്ട് ഒന്ന് കയറിയാട്ടെ. എന്താ സാറ്, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസന്നെ പൂജാരി അറസ്റ്റ് ചെയ്തെന്താ കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്? ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ. തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ, ഇനി കുറഞ്ഞത് അഞ്ചെട്ട് കൊല്ലം തനിക്കകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ? ഞാൻ വരില്ല. നടക്കട ചേട്ടൻ. സോറി, നാട്ടുകാര് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിവർത്തിയില്ല. ഇന്ന് മൂന്ന് പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ മൂന്ന് പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. കണ്ടില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. നടക്കണം. ഇത് പണ്ടാരണ്ട് കൊച്ചിയിൽ കോണാൻ മേടിക്കാൻ പോയ അതുപോലെ നമ്മുടെ പോക്ക്. എവിടെയായിരുന്നു സാറന്മാര്? കാശും കൊണ്ടുപോയ പാണ്ഡികളത്തപ്പേ അടക്കായിരുന്നു. ഇവിടെ നടന്ന പുകില് വല്ലതും അറിഞ്ഞോ? എന്ത് പുകില്? നമ്മുടെ ക്ഷേത്രത്തിലെ കൃഷ്ണ വിഗ്രഹം ഇന്നലെ ആരോ അടിച്ചുകൊണ്ടുപോയി. കോടികൾ വിലയുള്ള വിഗ്രഹമാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഒറ്റയ്ക്ക് ആ എസ്ഐയുടെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അമ്പലമുറ്റത്തൊരു നിരത്ത് കഴിഞ്ഞ അയാൾ ഇപ്പൊ പോയേ ഉള്ളൂ. ആ ചിന്നക്കുറുപ്പിനെയും പെണ്ണിനെയും പൊക്കാൻ പോയെന്നാ കേട്ടത്. നിങ്ങൾ സൂക്ഷിച്ചോ. എന്തിന്? നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, ബൈ. ദോ തീർന്നോ? വെളിയിൽ കിടന്ന വയറ് മൊത്തം ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഇനി എഞ്ചിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കടിച്ചു പൊട്ടിക്കാം. എന്തിനാ സാറേ ഇതിനും മാത്രം വയറി വണ്ടിക്ക്? ഒരുമാതിരി ചെലന്തി വല കൂട്ടിയ പോലെ. താനിത് നന്നാക്കിയാണോ അതോ നശിപ്പിക്കുകയാണോ? അതെ, എനിക്ക് പെട്ടെന്ന് പ്രതിയെ പിടിച്ചോണ്ട് വരാനുള്ളതാ. ഓ പിന്നെ എന്ന് പറഞ്ഞ പ്രതി ആൽത്രയില വന്നിരിക്കുവല്ലേ, എന്നാ വിലങ്ങു വെച്ചോന്നും പറഞ്ഞ് ഒന്ന് പോ സാറേ. വാജ പഠിക്കും. എന്താടോ തനിക്കൊരു പുച്ഛം? ഡോ, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ വെറും 3 കേസ് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതിന് സാർ എത്ര കേസ് അന്വേഷിച്ചു? 3. അവിടെ എന്താ നടക്കുന്ന അറിയോ? ഇല്ല. വിക്രമോഷമായിട്ട് ബന്ധപ്പെട്ട അമ്പരക്കം പറ്റി പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ നാട്ടുകാരെ ഓപ്പുശേഖരം നടത്തുകയാണ്. ഈ പരാതിയുമേ സാറിനെ പറ്റി നല്ല ഭൂഷിതാ പറഞ്ഞിരിക്കുന്ന കേൾക്കുന്നേ. എടോ പറയും, അമ്പലക്കമ്മറ്റിക്കാർക്ക് എന്റെ മഹത്വം കറക്റ്റായിട്ട് അറിയാം. അതാ ഈ പ്രേംലാൽ. ഓക്കെ, ജസ്റ്റ് അവിടെ പോയിട്ട് വരട്ടെ. പണി എപ്പോഴേ കഴിഞ്ഞു. ഇനി ഒരു നല്ല വർഷോപ്പുകാരനെ വിളിച്ചു കാണിക്കാം. കാര്യങ്ങളൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടില്ലേ? ഇനി ഐശ്വര്യമായിട്ട് അവിടെ ഒപ്പിട്ടോ. ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് ഒരു നല്ല കാര്യം ചെയ്തല്ലോ, അത് മതി. എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് വേണ്ട. വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് കൊള്ളഞ്ചേരി നിവാസികളുടെ അപേക്ഷ. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കാര്യം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. നന്നായിട്ടുണ്ട്. അതേ തുടർന്ന് നിരവധി അനർത്ഥങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഞങ്ങളുടെ എസ് ഐ നിർഗുണനും ധൈര്യം ലെവലേശം ഇല്ലാത്ത ആളും സർവോപരി മണ്ടനുമാണ്. ആയതിനാൽ വിഗ്രഹം കണ്ടെത്താൻ ഒരു പുതിയ എസ് ഐയെ നിയമിച്ച് ഈ നാടിനെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാരായ വിശ്വാസികൾ. ഞാൻ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ കേസ് വഴിതെറ്റിച്ചു വിടുകയാണല്ലേ. ഈ നാട്ടിൽ എന്ത് അനർത്ഥമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? കേശവന്മാരുടെ 2 പശുക്കൾ റബ്ബർ തോട്ടത്തിൽ കയറി ഉരുണ്ട് പെരണ്ട് വീണ് ചത്തില്ലേ, അത് അനർത്ഥമല്ലേ. ഈടോ, റബ്ബറിന്റെ ഇലയും പാലും കുടിച്ചാൽ ഏത് പശു ഉരുണ്ട് അടിച്ചു വീണ് ചാകും? സംശയം ഉണ്ടെങ്കിൽ താനെടുത്ത് കുടിച്ചു നോക്ക്, റബ്ബറിന്റെ പാല് താനും ചാകും, അത് അനർത്ഥമല്ല. അപ്പൊ ലൈമാൻ തങ്കപ്പൻ പോസ്റ്റിന് താഴെ വീണതോ? ഈടോ, കള്ളം കുടിച്ചോണ്ട് പോസ്റ്റിക്കാർ കൈവിട്ട് താഴെ വീണാൽ പോസ്റ്റർ ആകും, അതും അനർത്ഥമല്ല. എന്നാ പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ മോളെ കറവക്കാരനെ അണ്ണാച്ചി അടിച്ചോണ്ട് പോയതോ? അതനർത്ഥമല്ലേ. അതനർത്ഥം. പ്രസിഡന്റിന്റെ മകളെ അടിച്ചോണ്ട് പോയ കറവക്കാർ അണ്ണാച്ചിക്ക് തികച്ചും അത് അനർത്ഥമാണ്. അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ആരാണെന്ന് പറയേ? പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനർത്ഥം കാണേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ ഇതും അനർത്ഥം അല്ലായിരിക്കും അല്ലേ? ആ വാ, നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ, എടുത്തിട്ട് പോടോ ആ തേങ്ങാക്കോല. അല്ല പ്രസിഡന്റ്, ഭഗവാൻ ഇല്ലാതെ എത്ര കാലം അമ്പലം പൂട്ടിയിടാൻ നിങ്ങളുടെ ഉദ്ദേശം?
തിരുമേനിയുടെ ചൊറിയുന്ന വർത്തമാനം കേട്ട നേഴ്സുമാര് ആശുപത്രി പൊട്ടിച്ച പോലെ ഞാൻ ഏതായാലും സമരം ചെയ്ത് അമ്പലം പൊട്ടിച്ചാണെന്ന് തോന്നുമല്ലോ. പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ അമ്പലം ഇല്ല, അമ്പലം ഇല്ലെങ്കിൽ അമ്പല കമ്മിറ്റി ഇല്ല, അമ്പല കമ്മിറ്റി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചത്. പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ കുഞ്ഞിരാമനാണ് തെളിയിക്ക. പോലീസിന്റെ കഴിവിനെ കുറ്റം പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഗ്രഹം മോഷണം പോയ പിന്നെ എനിക്കും സെക്രട്ടറിക്കും ഒന്നും നേരാൻ വണ്ണം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിവിടെ പറയണ്ട, സംശയം ഉണ്ടെങ്കിൽ ഈ പൂജാരിയോട് ചോദിക്കാം. വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. ഒരു സ്വാമിയാണ്, സ്വാമി സദാനന്ദ ഭൂപതി. ഇതുപോലെ പല കേസുകളും സ്വാമി തെളിയിച്ചിട്ടുണ്ട്. സ്വാമി പണ്ട് സിബിഐയിലായിരുന്നിരിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. കേസ് തെളിയിക്കാം സ്വാമി. അങ്ങനെ പുച്ഛിക്കാൻ പറ്റ സെക്രട്ടറി, നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാ പറയണത്. സ്വാമി ഇപ്പൊ തലശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്നാൽ നമുക്ക് സ്വാമിയെ വരുത്താം. എത്ര വന്നാലും ഒരു സ്വാമിയല്ലേ, അതിന്റെ പുണ്യം നാടിനുണ്ടാവും. എന്നാ വൈകണ്ട, സ്വാമിയെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി, പോകാനും വരാനും ഒക്കെ അല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങളൊക്കെ പിരിവ് കൃത്യമായിട്ട് തന്നോണ്ടിരിക്കുക. പിന്നെ ഈ തലശ്ശേരി ഭാഗത്തേക്ക് ഞാൻ വെടിപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഒരു എ സി കാർ തന്നെ വിളിച്ചു, ആഘോഷം ആയിക്കോട്ടെ. ഇരുന്നാ നോവരുത്, അത്രേ ഉള്ളു. ഓം ഗംഗണപതയേ നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവുപോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട, എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളനേ ഗണപതി ഭഗവാനേ എന്ത് വിലയാണെന്നറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റുന്ന തേങ്ങയാണ്. നാണോ അല്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ? അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കും എന്ന് കാണാം. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ല അണ്ണാച്ചി. മുല്ലപ്പെരിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കില്ല അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങി കളയും. ആനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ, ഇനിയും ഞങ്ങളെ ഇവിടെ അടിക്ക മുടിയാന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടര് അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻകടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് തെരിയാതെ. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ട് കളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെയല്ല, ഇവമാർക്ക് ഇപ്പൊ യൂണിയനെ കൊള്ളതാണ്. വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുവാ. കൃതിശ്ച യജത ഭർത്താമര ജ്യോതിഷ രോഗനാം പ്രളയോ ഭയസ്ഥിതി വിപുഷ്ട മേഖല യ ശ്രുതേത ത്രൈലോക്യ ദീപോര. സുബ്രഹ്മണ്യ, ആ കള്ളം ഭൂതിയുടെ ഒരു കള്ള ലക്ഷണം കണ്ടോ? അതെ സാർ. എന്താ അയാളുടെ വിചാരം? നാല് കവടി നിരത്തി വെച്ച കള്ളന്മാരൊക്കെ ചെന്ന് അയാളുടെ കാല് പിടിക്കുന്ന സാറ. അയാൾ അത്ര നിസ്സാരനാക്കണ്ട, കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത വിദ്വാനാങ്ങനെ. എന്തെല്ലാം അത്ഭുതങ്ങളാ. എന്താ ധനുരാശി ആരൂഢമാകയാൽ
പ്രശ്നാരൂഢത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈവാധീനമുണ്ട്. ലഗ്നേ രാഹുയുധേ ചോര രിപു പീഡാം. ലഗ്നാധിപൻ പത്താം ഭാവത്തിലുള്ളത് ഉച്ചബലവാനെങ്കിലും ഗുളികാംശക സ്ഥിതി കൊണ്ട് പൂജാവിഗ്രഹം നഷ്ടപ്പെട്ടതായി കാണും. ആരാമസേന ഗ്രഹയുദ്ധ ഭൂമി എന്ന പ്രമാണമുള്ളതിനാലും സേനാഗ്രഹസ്ഥാന സമീപദേശേ ചയോന്മുഖ ഗ്രഹസ്വരൂപേ ഇത്യാദി പ്രമാണവശാലും സൈനിക സ്ഥാനത്തിന്റെയോ പോലീസ് സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ഒരു ക്ഷയിച്ച വീട്ടിൽ മോഷണ വസ്തുവായ വിഗ്രഹം അതിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടാവും. മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ദുർനിമിത്തങ്ങൾ ഇവിടെ പലതും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഓടക്കുഴൽ സ്വാധീന ശക്തികളാൽ വിസ്മൃതിയിലാക്കിയില്ലേ? ഇയാളാണൊരു ജഗക്കില്ലാടി തന്നെ. പിന്നെ കേട്ടിട്ടില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കടിപ്പിച്ച് വിഷയർപ്പിക്കുന്ന ആളാ. സാറെ കേട്ടില്ലേ, ആ വിക്രമൻ നായർ? ഇടോ, എല്ലാം എനിക്കറിയാം. ഈ വിക്രമൻ നായരെ കേസന്വേഷിച്ച് പിടിക്കും പിടിച്ചില്ല എന്ന കട്ട എത്തിയപ്പോൾ രാഷ്ട്രീയക്കാരെ ഇടപെട്ട് എന്നെ മാറ്റിയതല്ലേ? ഒരു കാര്യം ചെയ്, അയാൾ പറയുന്നതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചിലപ്പോ ഈ ഭൂപതി വേഷം കെട്ടി വന്നത് ഈ കേസിന്റെ ഗതി തിരിച്ചുവിടാനായിരിക്കും. ഇനിയടുത്ത് നമ്മളെ കുറിച്ചായിരിക്കും പറയുന്നത്. ഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചോടാ, വേറെ വഴിയൊന്നുമില്ല. അതിന് ഭഗവാനും എന്റെ വീട്ടിലല്ലിരിക്കണത്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അപവാദം പറഞ്ഞു വരുത്തി ആത്മഹത്യാ പ്രേരണ നടത്തി അമ്പലക്കുളത്തിൽ ചാടി മരിച്ച ദേവയാനിയുടെയും ഉത്തരത്തിൽ തൂങ്ങി മരിച്ച ഉണ്ണി നമ്പൂതിരിയുടെയും ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ ഇനിയും ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രച്ഛന്ന വേഷധാരികളായ പോലീസുകാരുണ്ട്. മാർക്ക് ലിസ്റ്റ് തിരുത്തി സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റിയ നിയമപാലകരുമുണ്ട്. അയാൾ പറഞ്ഞു കേട്ടില്ലേ, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി എടുത്ത പല കള്ളന്മാരെ അയാളുടെ കൂട്ടത്തിലുണ്ടെന്ന്. പറഞ്ഞ പോലെ ഇയാള് സിദ്ധൻ തന്നെയാണ്. ഭഗവാനെ രക്ഷിക്കണേ. ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും? അമ്പലവും പരിസരവും ശുദ്ധികലശം നടത്തേണ്ടിരിക്കും. ഈ ദുർനിമിത്തങ്ങൾക്കും വിഘ്നങ്ങൾക്കും ശാപങ്ങൾക്കും ഞങ്ങൾ എന്ത് പരിഹാരം ചെയ്യണം സ്വാമി? പരിഹാരമുണ്ട്, പക്ഷേ നിജസ്ഥിതിയാണ് എന്റെ ലക്ഷ്യം. അതാ ഭഗവാൻ നമ്മെ നോക്കി അനുഗ്രഹിക്കുന്നു. അവിടെ ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ധനം ഒരു സൽക്കർമ്മത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. തൽക്കാലം ഞാനിവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. എന്നാലും മോഷ്ടാക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെ, അത് പറയാ. മോഷ്ടിച്ചവരും സഹായിച്ചവരും ഒരേപോലെ കുറ്റക്കാർ, ത്രിമൂർത്തികൾ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ രക്ഷിക്കണം. സ്വാമി,
എന്താ എന്താ താങ്കൾക്ക് വേണ്ടത്? ക്ഷമിക്കണം സ്വാമി, അടിയന് അന്നൊരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. എവിടെ നിന്നോ വന്നൊരു ഏപ്യൻ കണിയാൻ എന്നെ ഒരു കെണിയിൽ പെടുത്തിയതായിരുന്നു സ്വാമി. മനഃപൂർവ്വം ഞാൻ എടുത്തതല്ല സ്വാമി. എല്ലാം നാം അറിയുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, വേഷം കിട്ടുന്നവരെല്ലാം യോഗികളാകണമെന്നില്ല, ഗണിച്ചു പറയുന്നവരെല്ലാം ജ്യോത്സ്യന്മാരുമല്ല. അനുഭവം നമ്മെ വല്ലാണ്ട് പഠിപ്പിച്ചു സ്വാമി. ഇത്തരം കപടന്മാരാണ് നമ്മുടെ സമൂഹ മനസാക്ഷിയിൽ മാറാവ്യാധികളുടെ വിത്തുകൾ വിതയ്ക്കുന്നത്. നാം ഓരോരുത്തരും അത്തരക്കാരെ തിരിച്ചറിയാനുള്ള സ്വയം കഴിവ് വളർത്തിയെടുക്കുന്നു. കേട്ടതെല്ലാം കാര്യങ്ങളല്ല, കണ്ടതെല്ലാം കാഴ്ചകളുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ ഓടക്കുഴൽ വീട്ടിൽ വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അന്നു മുതൽ ഇല്ലാത്ത ദുർനിമിത്തങ്ങളാണ് സ്വാമി എനിക്ക്. ഇപ്പോഴെങ്കിലും ഭഗവത് ചൈതന്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ല. ഇതാ സ്വാമി, എടുത്ത സ്ഥിതിക്ക് എങ്ങനെ തിരിച്ചു വെക്കണം എന്നുള്ള മനക്ലേശത്തിലായിരുന്നു സ്വാമി ഞാൻ. അങ്ങ് അതിനൊരു വഴി കാണിച്ചു തരണം. ഞാനൊരു കള്ളനല്ല സ്വാമി, ആരെയും അറിയിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിക്കണം. വരട്ടെ. ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡമ്മികളാക്കി മാറ്റി സാർ. ആ തിടമ്പ് കെട്ട വിക്രമനാരെ അയാൾ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് ഇനി തലയിൽ മുണ്ടിട്ട് കിടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ അടുത്ത് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറഞ്ഞതിന് മുമ്പ് നമുക്ക് പിന്നെ ഇടിച്ചു പറയിപ്പിക്കാതെ. എന്ത് പറഞ്ഞിട്ടും ആ ചിന്നക്കറുപ്പ് വാതുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കടോ അവനെ. എന്നെ കണ്ട് പേടിച്ചു വരയ്ക്കുന്നേണ്ടില്ലേ? അത് പേടിച്ചു വരയ്ക്കുന്നല്ല സാറേ, കാലത്തിനെന്നെ അടിക്കാത്തതിന്റെ പറയാ മുറ്റു കുടിയനാ. എന്നെ വേറെ ഞാൻ മാറ്റാം, ഇങ്ങോട്ട് ഇറങ്ങണം സാറേ. ഇവൻ തുറന്നാലേ ഇറങ്ങി മുടിയുള്ളന്ന്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. തെരിയാതയ്യേ, നീ മുനിയാണ്ടി ചേർന്ന് എവിടെയാടാ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? ആർക്കാടാ നീ വിഗ്രഹം വിച്ചത്? നിന്റെ തെരിയാതയ്യ പറയടാ, ആ മുനിയാണ്ടിയെ നീ എവിടെ കൊണ്ടുപോയടാ ഒളിപ്പിച്ചത്? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടുന്ന് തുരത്തും. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്, ഞാനാ പറയുന്നത്. തെളിയിക്കാൻ പറ്റൂ നോക്കട്ടെ.